എല്ലാവർക്കും നമസ്കാരം. സാഖാ മിഷന്റെ നേതൃത്വത്തിലുള്ളതായ ദൈവം വസിക്കുന്ന ആലയങ്ങൾ എന്ന വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. വ്യത്യസ്തമായ ഒരു ദേവാലയമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഏതാണ് എന്ന് നമുക്ക് കാണാം. ഈ പ്രദേശം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഗ്രാമാന്തരീക്ഷം. അതെ, ആ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ദൈവം വസിക്കുന്ന ആലയങ്ങൾ എന്ന ഈ വ്ളോഗിൻ്റെ ഇന്നത്തെ യാത്ര. മൂന്നാമത്തെ എപ്പിസോഡിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ വ്യത്യസ്തമാർന്നതും എന്നാൽ എല്ലാവർക്കും അധികം പരിചയമില്ലാത്തതുമായ ഒരു ദേവാലയമാണ്. പ്രാർത്ഥനയുടെ അന്തരീക്ഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ കുന്നിൻ മുകളിലെ ആ ദേവാലയത്തിലേക്ക് സാഖാ മിഷൻ്റെ ടീമിൻ്റെ യാത്ര തുടരുകയാണ്. നമുക്ക് ആ ദേവാലയത്തെ പരിചയപ്പെടാം. അല്പം ദുർഘടം പിടിച്ച യാത്രയാണെങ്കിൽ തന്നെ ഈ പ്രകൃതി ഭംഗി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ യാത്ര പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരത്തിൽ, പെരുമ്പാവൂരിൽ നിന്നും കുറുപ്പുംപടി എത്തി അവിടെ നിന്ന് ഇടത് തിരിഞ്ഞ് വേങ്ങൂരിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററോളം ദൂരത്തായി സ്ഥിതി ചെയ്യുന്നതായ ചൂരമുടി എന്ന ദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചൂരമുടിയിൽ ഒരു കുന്നിൻ മുകളിൽ ഒരു റമ്പാച്ചനൊറ്റയ്ക്ക് താമസിക്കുന്നതായ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ ചരിത്രവും ആ സ്ഥലത്തിൻ്റെ ആ നാടിൻ്റെ പ്രസക്തിയും ഭംഗിയും എല്ലാമാണ് ഇന്ന് ദൈവം വസിക്കുന്ന ആലയങ്ങളെന്ന ഈ ബ്ലോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ ചൂരുമുടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ചൂരുമുടിയിലെ റമ്പാച്ചൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതായ ആ ചൂരുമുടിയിലെ ആ ദേവാലയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. സ്വല്പം ദുർഘടം പിടിച്ച ഒരു റോഡാണ് എങ്കിൽ തന്നെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു. വഴി ഞാൻ റൂട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. ലൊക്കേഷനും ഈ വീഡിയോയുടെ തൊട്ടു താഴെ ആ ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദേവാലയത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. ഇപ്പോൾ ഇതിൻ്റെ ചരിത്രവും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പകർന്നു തരാം. ചുരുമുടി ദേവാലയത്തെക്കുറിച്ച് അറിയാത്ത അനേകം പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ എന്തായാലും സഭയ്ക്കേറെ അനുഗ്രഹവും പ്രാർത്ഥന അന്തരീക്ഷം നിറഞ്ഞിരിക്കുന്ന ഒരു കുന്നിൻ പ്രദേശമാണിവിടെ. എന്തായാലും ഇവിടുത്തെ ചരിത്രം നമുക്ക് കാണാം. ഞങ്ങൾ കഴിഞ്ഞ തവണ ചുരുമുടിയിൽ എത്തിച്ചേർന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇന്ന് ഞങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ചുരുമുടിയിൽ വളരെ മനോഹരമായിട്ട് ഒരു ദേവാലയത്തിൻ്റെ പണി ഏകദേശം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇതിൻ്റെ പണി പരിപൂർണമായിട്ടും അവസാനിച്ചിട്ടില്ല എങ്കിൽ തന്നെ നമുക്കത് കാണാം. ചുരുമുടി ദേവാലയത്തിൻ്റെ ചുറ്റുപാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയോട് ഏറെ ഇണങ്ങി ആ പ്രകൃതിയുടേതായ എല്ലാവിധ സൗന്ദര്യവും ആസ്വദിക്കത്തക്ക രീതിയിലാണ് ഈ ചുരുമുടി ദേവാലയത്തിൻ്റെ പരിസരം. ദൈവം പറയാലേ ഭഗവാന്റെ ശുമാശന് ഈ സ്ഥലത്ത് വരാനും ഇതേറെക്കുറിച്ച് അന്വേഷിക്കുവാനും എൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും തക്കവണ്ണം ഇടയാക്കിയതായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ആ ചരിത്രം, ഈ 1957 മിച്ചുഭൂമിയുടെ സംവിധാനം വന്നതോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന 3-4 ആളുകളുടെ ചേർന്നുള്ളതായ ഒരു മിച്ചുഭൂമി സ്ഥലമാണിത്. ഇതിനകത്ത് മിച്ചഭൂമി അവരെടുത്തു വന്നതിൽ വനമായിരുന്നു. അതിൽ മരങ്ങളൊക്കെയും ഒരു വെട്ടി വിറ്റു, പിന്നെ മുഴുവൻ ചൂരക്കാടുകളായി. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ചൂരുമുടി എന്ന പേര് വന്നത്. മറ്റമ്മന കുടുംബത്തിൽപ്പെട്ട ബാബു എന്ന തികഞ്ഞ ദൈവവിശ്വാസിയും തൻ്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്ന് കാട്ട് വെട്ടിത്തെളിക്കുകയും അവിടെ വിശുദ്ധ 3 നോമ്പ് ആചരിക്കുകയും ധ്യാന പ്രസംഗങ്ങളും തുടർന്ന് വിശുദ്ധ കുർബാനയും അവിടെ ക്രമീകരിക്കുകയുണ്ടായി. തുടർന്ന് ഈ ദേശത്ത് അനുഗ്രഹമായി ഒരു ദേവാലയം വരണം എന്ന് അവർ ആഗ്രഹിക്കുകയും ആ സ്ഥലം പരിശുദ്ധ സഭയ്ക്കായി നൽകുകയും ഇപ്പോൾ പരിശുദ്ധ സഭയുടെ കീഴിലുള്ള പൗരസ്ത്യ സുവിശേഷ സമാജം അതിൻ്റെ പ്രവർത്തനങ്ങളും ക്രമീകരണങ്ങളും നടത്തി വരുന്നു. കാലം ചെയ്ത ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയ്ക്ക് ഏറെ പ്രിയനായിരുന്ന പ്ലാവിളയിൽ യുഹാനോൻ റമ്പാച്ചനെ
പൗരസ്ത്യ സുവിശേഷ സമാജ അംഗത്വം നൽകി ചൂരമുടിയിലെ ആ വിജനമായ സ്ഥലത്തേക്ക് അയച്ചു. വഴിയോ വെള്ളമോ താമസ സ്ഥലമോ ഇടവകക്കാരോ അടുത്ത് വീടുകളോ ഒന്നുമില്ലാത്ത, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥലം, വനത്തിൻ്റെ പ്രതീതി. ഏറെ പ്രതിസന്ധികളിലും പ്രയാസത്തിലും പ്രാർത്ഥന കൈമുതലാക്കി റമ്പാച്ചൻ താമസം ആരംഭിച്ചു. റമ്പാച്ചൻ്റെ കൈവശമുണ്ടായിരുന്ന പരിശുദ്ധ ചാത്തുരുത്തൽമുർ റിഗോറിയോസ് കൊച്ചു തിരുമേനിയുടെ തിരുശേഷിപ്പ് ചൂരമുടിയുടെ കുന്നിൻ പ്രദേശത്ത് സ്ഥാപിക്കുകയും തുടർന്ന് വിശുദ്ധ കുർബാന ആരംഭിക്കുകയും ചെയ്തു. ജാതി ഭേദമന്യേ അനേകർ വിശുദ്ധ കുർബാനയിലും ആരാധനകളിലും യാമനമസ്കാരങ്ങളിലും പങ്കെടുക്കുവാൻ തുടങ്ങി. സമീപവാസികളായ അനേകർ അവരുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ചൂരമുടി ദേവാലയത്തിലേക്ക് എത്തിച്ചേരുകയും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ പിതാവിൻ്റെ തിരുശേഷിപ്പിൽ വണങ്ങി മധ്യസ്ഥത യാചിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന ആവശ്യങ്ങളുമായി കണ്ണുനീരോടുകൂടി വന്ന അനേകർക്ക് പരിശുദ്ധ പിതാക്കന്മാരുടെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അതിൻ്റെ പ്രതിഫലമായി അവർ ദേവാലയ നിർമ്മാണത്തിനായി സാധന സാമഗ്രികൾ സംഭാവന ചെയ്യുകയും മറ്റ് കാര്യങ്ങളെല്ലാം ധനപരമായും അല്ലാതെയും അവർ സഹായിക്കുകയും ചെയ്തു. ഒരു ദേശത്തിൻ്റെ തന്നെ കൂട്ടായ പ്രവർത്തനം മൂലം കുന്നിൻ്റെ മുകളിൽ അതിമനോഹരമായിരിക്കുന്ന ഒരു ദേവാലയം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. ദേറാക്കാർ എന്നും സഭയുടെ അനുഗ്രഹമാണ്. പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവവുമായി സംസർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേറാക്കാർ, തുടർന്നും പരിശുദ്ധ സഭയ്ക്ക് ദേറാക്കാരും പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസ സമൂഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ആർത്തുങ്കൽ ജീവസ് ഗൗർ എപ്പിസ്കോപ്പായുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ദേറ ഉണ്ടാകണമെന്നുള്ളത്. പക്ഷേ ദേറാക്കാരുണ്ടാകാതെ ഏറെ ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തുടങ്ങി വെച്ചത് ഇനിയും വളരെ അനുഗ്രഹകരമായിട്ട് തീരുവാനതൊക്കെ ഉണ്ടെന്ന് ദൈവം പറയാൻ പ്രവർത്തിക്കും. പെരുമേനിയാന് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ദൈവസന്നിധി വാങ്ങിച്ചു കൊടുക്കും. ദുഃഖത്തോടും ഭാരത്തിലും ഇരിക്കുന്ന അനേകം ആളുകൾ ജാതിമത ഭേദമന്യേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഈ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം തരാനൊക്കെ ഉണ്ടെന്ന് ദൈവത്തിനിടയാക്കിയതായ ആ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതായ ബഹുമാനപ്പെട്ട ഷിമാസൻ ഗീർഗീസിനെയും ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. സ്വന്തമായിട്ടൊന്നുമില്ല, സ്വന്തമായ ആഗ്രഹങ്ങളൊന്നുമില്ല. ദൈവസന്നിധിയിൽ ശിഷ്ടായ സമർജീവിപ്പിക്കുക എന്നുള്ളത് കവിഞ്ഞ് എനിക്കൊന്നും ആഗ്രഹമില്ല. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ എന്നെ ഓർക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വമായിട്ട് ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലുള്ളതായ പൗരസ്ത്യ സുവിശേഷ സമാജത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായ ചൂരമുടി ദേവാലയം, വന്ധ്യ പ്ലാവിളയിൽ യുഹാനോ റമ്പാച്ചൻ ഇതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ചു വരുമ്പോൾ ഈ ദേവാലയത്തിന് വേണ്ടിയും വന്ധ്യ റമ്പാച്ചന് വേണ്ടിയും ഈ സഭയ്ക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ചൂരമുടി ദേവാലയത്തിൻ്റെ പ്രാധാന്യവും ചരിത്രവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു വ്യത്യസ്തമാർന്ന അനുഭവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു പള്ളിയുടെ ഒരു ദേവാലയത്തിൻ്റെ ചരിത്രവുമായി അടുത്ത വ്ളോഗിൽ വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരെയും പ്രാർത്ഥനകളും ആശംസകളും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.